നമസ്കാരം ഇന്ന് ഒക്ടോബർ 2 ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ദിനാശംസകൾ 3 ദശകങ്ങളോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച വിശുദ്ധനായ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയ്ക്കായി ഈ ദിനം മാറ്റിവെക്കാം രാജ്യാന്തര അഹിംസാ ദിനം കൂടിയാണ് ഗാന്ധി ജയന്തി ഭരണകൂടത്തിന്റെ ദുശ്ശൈലികളെ ഗാന്ധി അഹിംസയിലൂന്നി നിന്ന് എതിർത്തു അക്രമരാഹിത്യവും അഹിംസയും വെളിച്ചം പകർന്ന വരിയിലൂടെ അദ്ദേഹം നയിച്ച ഇന്ത്യക്ക് മുന്നിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തോക്കുകൾ പരാജയം ഏറ്റുവാങ്ങി അഹിംസ എന്നത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഹിംസ ചെയ്യാതിരിക്കൽ മാത്രമല്ലായിരുന്നില്ല അത് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടുമുള്ള പരമമായ പ്രേമത്തിന്റെ പ്രതീകമായിരുന്നു അഹിംസാ സിദ്ധാന്തമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവന അദ്ദേഹത്തിന് ശേഷം പലരും ഈ ഉപായം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് മാർട്ടിൻ ലൂഥർ കിങ്ങും നെൽസൺ മണ്ടേലയും ഒക്കെ ഈ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് താലിബാനത്തിനെതിരെയും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒരുക്കുന്ന മലാല യൂസഫ്സായി ഗാന്ധിജിയുടെ പുത്തൻ പതിപ്പാണ് പൊട്ടും ചുരുട്ടും ധരിച്ചിരുന്ന ബാല്യകാലത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ഗാന്ധിജി ഓരോ ഘട്ടങ്ങളിലും ആഡംബര വസ്ത്രങ്ങളും ജീവിത രീതികളും ഒന്നൊന്നായി ഉപേക്ഷിക്കുകയായിരുന്നു ഈ ഭൂമുഖത്ത് ഇതുപോലൊരു മനുഷ്യൻ രക്തമാംസാദികളോട് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ വരും തലമുറ തയ്യാറായില്ലെന്ന് വരാം എന്നാണ് ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ അഭിപ്രായപ്പെട്ടത് സ്വന്തം ജീവിതത്തെ തന്നെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ തന്നെ ജീവിതമാക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി ഈ വിധം ഗാന്ധിജി നൽകിയ സന്ദേശങ്ങളിലാണ് ലോകം ഇന്ന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം